ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 10 മിനിറ്റിൽ ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിസ്റോൾ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവനോ ബീറ്ററോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടുന്ന് പ്രസ് ചെയ്ത് വെക്കുക. എങ്കിലും ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയിട്ട് വരാം. ആദ്യം തീരെ നനവൊന്നുമില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ട എടുക്കുന്ന സമയത്ത് 2 മണിക്കൂർ മുന്നെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ നന്നായിട്ട് പോയിട്ടുള്ള മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ വാനില എസെൻസും പിന്നെ 4 ടേബിൾസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 6 ടേബിൾസ്പൂൺ ചേർക്കേണ്ടി വരും. ഇനി ഞാനിവിടെ ഒരു വിസ്ക് എടുത്തിട്ടുണ്ട്. ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ ദാ മുട്ടയും പഞ്ചസാരയും കൂടെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഞാനൊന്ന് ബീറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മൈദ എടുക്കുന്ന സമയത്ത് ടേബിൾ സ്പൂണിൽ കുത്തി നിറച്ച് മൈദ എടുക്കരുത്. മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് അളവ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിൽ നിന്ന് 1/2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതേ അളവ് തന്നെ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മൈദയും കോൺഫ്ലവറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൽ തീരെ കട്ടകളൊന്നും ഇല്ലാതെ പതുക്കൊന്ന് ഫോൾഡ് ചെയ്ത് മിക്സാക്കി എടുക്കാം. പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഓവർ മിക്സിങ് ചെയ്താൽ പിന്നെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഇപ്പം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഓയിലും ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സിസ്റോൾ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഫ്രൈ പാൻ ഗ്യാസിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഈ ഫ്രൈ പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഓയിൽ ഈ ഫ്രൈ പാൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കേക്കിനുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ കേക്കിനുള്ള ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ പാൻ അടച്ച് വെച്ചിട്ട് 1-7 മിനിറ്റ് കേക്ക് നല്ലോണമൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഗ്യാസിന്റെ ചൂടിനനുസരിച്ച് സമയത്തിൽ ചിലപ്പം വ്യത്യാസമൊക്കെ ഉണ്ടാകും. അപ്പോൾ 1-5 മിനിറ്റ് ആയാൽ പിന്നെ ഇത് തുറന്ന് നോക്കാം കേട്ടോ. ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടിയെന്ന് വരാം. എൻ്റെ ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കേക്ക് ഞാനൊരു ക്ലീൻ റാപ്പിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ ക്ലീൻ റാപ്പ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ പേപ്പറോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഞാൻ കേക്കിൻ്റെ ഉള്ളിലായിട്ട് സ്ട്രോബെറിയുടെ ജാമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറിലുള്ള ജാം വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീമാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ കേക്ക് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ വിപ്പ് ക്രീമൊക്കെ മെൽറ്റായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി കേക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. പിന്നെ കേക്ക് റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ ഈ ക്ലീൻ റാപ്പ് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. എങ്കിലേ ഇത് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി കേക്ക് നിങ്ങൾക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചൊക്കെ എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സമയമില്ലാത്തതുകൊണ്ട് 1-5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തതേ ഉള്ളൂ. ഇനി ഞാൻ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലും വലുപ്പത്തിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നമ്മുടെ സിസ്റോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.